Namaskaram, welcome back again to Untaught Carnatic Classical Music on Violin. അപ്പോൾ നമ്മൾ അവസാനം നിർത്തിയത് അലങ്കാരം എന്ന ഒരു സെഗ്മെൻറ്റ് തീർത്തിച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ 35-ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടടുത്ത ലെസൺ വരുന്നത് മധ്യസ്ഥായി വരിശകൾ എന്നുള്ള ഒരു സെഗ്മെൻറ്റാണ്. മധ്യസ്ഥായി വരിശകൾ എന്ന് പറയുമ്പോൾ സാധാരണ ഇക്കാലത്ത് ബുക്കിൽ കാണുന്നത് അത് സരളി വരിശകൾ കഴിഞ്ഞ ഉടൻ തന്നെയാണ് മധ്യസ്ഥായി വരിശകൾ ഇട്ടിരിക്കുന്നത്. അത് എന്ത് കോൺസെപ്റ്റ് ആണെന്ന് എനിക്ക് എത്ര നോക്കിയിട്ടും പിടികിട്ടിയിട്ടില്ല, എനിക്ക് അറിയില്ല. അപ്പോൾ പാടുന്നവർക്ക് അത് എളുപ്പമായിരിക്കാം ചിലപ്പോൾ, പക്ഷെ ഒരിക്കലും വയലിന് അതൊരു പ്രോപ്പർ വഴിയേ അല്ല. അപ്പോൾ മധ്യസ്ഥായി വരിശകൾ നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലങ്കാരം കഴിഞ്ഞു, ഇനി അടുത്തത് ഒരു സ്ഥായി എന്ന് പറയുന്നത് ഏത് നോട്ടിൽ തുടങ്ങിയാലും കുഴപ്പമില്ല, ഇപ്പോൾ ഏത് ശ്രുതിയിൽ തുടങ്ങിയാലും കുഴപ്പമില്ല. അതിൻ്റെ സാ ടു ടോപ്പ് സ, അതായത് 13 നോട്ടുകൾ, സാ മുതൽ ഷഡ്ജം ശുദ്ധഷമം ചതുർഷഷമം എന്ന രീതിയിൽ പോകുമ്പോൾ കാകൽ നിഷാദം വരുമ്പോൾ 12-ാമത്തെ നോട്ടാകും. അത് കഴിഞ്ഞ് മുകളിൽ അടുത്ത സ്ഥായിയുടെ ഒരു സാ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു സ്ഥായി എന്ന് പറയുന്നത്. ഒരു സ്ഥായിയുടെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ സാ ടു നീ വരെയെ വരുന്നുള്ളൂ. ബട്ട് ഒരു സ്ഥായി നമ്മൾ ഉദ്ദേശിക്കുന്നത് നോർമലി നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാ ദെൻ ഒരു പാ വായിച്ചിട്ട് പിന്നെ മുകളിലത്തെ സായും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥായിയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ താഴത്തെ സാ മുതൽ മുകളിലത്തെ സാ വരെ. അത് ഡി ആണ് എടുക്കുന്നത്, ഡി ടു ഡി, ഇ ടു ഇ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതെടുക്കാം. സോ ദാറ്റ് ഇസ് കോൾഡ് വൺ സ്ഥായി. അപ്പോൾ ഈ ലെസൺ നമ്മൾ പഠിക്കുന്നത് ഈ സായിൽ നിന്നും ആ മുകളിലത്തെ സായ്ക്ക് ഇടയ്ക്ക് മാത്രമേ ഈ ലെസൺ വരത്തുള്ളൂ. താഴത്തെ നീയിലോട്ടോ അല്ല മുകളിലത്തെ സായിയുടെ രീതിയിലോട്ടോ ഈ ലെസൺ പോകത്തില്ല എന്നുള്ളതാണ് ഇതിനൊരു വിശേഷപ്പെട്ട ഒരു കാര്യം. ഈ ലെസൺ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയേണ്ട കാര്യം, ഇപ്പോൾ എൻ്റെ ഏജിൽ പഠിച്ചവരുടെ ഒരു രീതി പണ്ടൊക്കെ നോക്കുമ്പോൾ സത്യത്തിൽ ഈ ലെസൺ ഇപ്പോൾ ബുക്കിൽ വരുന്ന ലെസൺ പോലെയല്ല. ഞങ്ങൾക്ക് 10 ലൈൻ ഉണ്ടായിരുന്നു അത് പഠിക്കാൻ, അത് 2-2 വെച്ചിട്ട് 10 ലൈൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 5-ോ 6-ോ അങ്ങനെയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ആ ലൈൻസൊക്കെ. സോ എന്തായാലും ഞാനത് 10 ലൈനായിട്ട് തന്നെ വായിച്ച് പഠിപ്പിക്കാം ഈ ക്ലാസ്സിൽ. നിങ്ങൾക്കത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ എന്താണോ എഴുതിയിരിക്കുന്നത്, പക്ഷേ ഈ 10 ലൈനിലുള്ളത് ഉള്ളതിൽ നിന്ന് തന്നെയാണ് ആ 6 ലൈന് വന്നിട്ടുള്ളത്. നിങ്ങൾക്കത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബുക്ക് ഫോളോ ചെയ്താലും മതി, അല്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എഴുതി ഈ ലെസൺ തന്നെ ഫോളോ ചെയ്യുക. വലിയ വ്യത്യാസം, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ ലൈനിലും ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രം, വേറൊന്നും ഇല്ല അതിനകത്ത്. അപ്പോൾ നമുക്ക് മധ്യസ്ഥായി വരിശകൾ എന്നുള്ള കാര്യത്തിലോട്ട് കടന്ന് പഠിക്കാം. അടുത്തത് മധ്യസ്ഥായി വരിശകൾ എന്താണ്? നമ്മൾ എല്ലാ കഷ്ടമുള്ള അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ നോക്കുക, എന്താ സ്പെഷ്യാലിറ്റി നോക്കാറുണ്ടോ അല്ലേ? അപ്പോൾ മധ്യസ്ഥായി വരിശകൾ നമ്മൾ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ജണ്ട വരിശ അലങ്കാരമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സാ മുതൽ മാ വരെ ഒരു സെറ്റായിട്ട് എടുത്തിട്ട് അതിനകത്ത് നിന്നുള്ള ഓരോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മുതലാണ് ശരിക്ക് ഒരു മ്യൂസിക് ജേണി അല്ലെങ്കിൽ ഒരു എന്താ പറയുക മെലഡിക്കൽ പാർട്ടിലോട്ട് നമ്മൾ കയറുന്നു എന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരേ സിസ്റ്റത്തിൽ പോകുന്ന ഒരേ ലൈൻസിൻ്റെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന രീതിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്, റിപ്പീറ്റ് തന്നെ പലതും വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ റിപ്പീറ്റ് അല്ലാത്ത ചില മൂവ്മെൻറ്റ്സ്, അതായത് ലെങ്ത് കൂടി സാട്ട് മാ എന്ന് പഠിക്കുന്നത് നമ്മളിപ്പോൾ ടോട്ടലായിട്ട് സാട്ട് മുകളിലത്തെ സായിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള അത്രയും ലെങ്ത്തിൽ ട്രാവൽ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തു പറയും, ഈ സാ കഴിഞ്ഞാൽ മാ വർണം അല്ലെങ്കിൽ സാ കഴിഞ്ഞാൽ രീ വർണം അങ്ങനെയൊന്നും കാണത്തില്ല, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുക അതിനകത്ത്. സോ ആ 8 നോട്ടുകൾ നമ്മൾ ഏത് രാഗമാണോ വായിക്കുന്നത് അത് 8 നോട്ടെന്ന് നമുക്ക് എടുക്കാം, സരിഗമ 15 എടുക്കാം. അത്രയും നോട്ടിലോട്ടുള്ള നമ്മളിങ്ങനെ ട്രാവൽ ചെയ്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ എലോബറേറ്റ് ആയിട്ടാണ് വായിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സരളി വരിശകളും ജണ്ട വരിശകളും എല്ലാവരും നിങ്ങൾ വീണ്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ മാത്രമേ സത്യത്തിൽ നമുക്ക് ഈ ലെസൺ വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ലെസൺ എന്താണെന്ന് നോക്കാം. ലെസൺ എന്ന് പറയുമ്പോൾ ഇതിന് വന്നിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഇതിന് 2 ലൈൻ 2 ലൈൻ വെച്ചാണ് നമ്മൾ ആദ്യത്തെ 5 സെറ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 5 എന്ന് പറയുന്നത് 10 ലൈൻ്റെയാണ്. ഈ 10 ലൈൻ്റെയും ഈ 2 2 പറയുന്നുണ്ടല്ലോ, ആ 2-ൽ 1-ാമത്തെ ലൈൻ എല്ലാ ലൈനും സെയിമാണ് വരുന്നത്.
രണ്ടാമത്തെ ലൈൻ മാത്രമേ ഡിഫറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. എല്ലാ ലൈനും സെയിം ആണ് വരുന്നത്. നമുക്ക് ആ ഒരു ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ ആ എല്ലാത്തിൻ്റെ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് സെയിം ലൈനാണ്. ആ ലൈൻ എന്ന് പറയുന്നത് ഇതാണ് ആ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്ന ലൈൻ ആയിരിക്കും ചേഞ്ച് ആയി പോകുന്നത്. ഗ മ പ ദ നീ ദ പ മ ഗ മ പ ഗ മ ഗ രീ സ. വീണ്ടും ഇത് ഒരു ലൈനായി ഇപ്പോൾ രണ്ട് ലൈൻ. അടുത്തത് വരുന്നത് വീണ്ടും സ രി ഗ മ പ ഗ മ പ പ എന്ന് തന്നെയാണ് വരുന്നത്. സോ സ രി ഗ മ പ രണ്ട് കൗണ്ട്, ഗ മ പ നാല്, പ നാല്, രണ്ട് പ്രാവശ്യം വരും. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പിങ്കി വെച്ച് ആ നമ്മുടെ സിസ്റ്റത്തിൽ പഠിച്ചവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അവർക്കത് എളുപ്പമായിരിക്കും. അല്ലാത്തവർ നിങ്ങൾ ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ എന്ന് വായിച്ചാലും മതി, ഓപ്പൺ പാ വായിച്ചാലും മതി. ഇത് ഒന്ന്. ഇപ്പം ഞാൻ പിന്നെ ഹാഫ് ബോ ഇട്ടാണ് ഇപ്പോൾ വായിക്കുന്നത്. ഇത് നിങ്ങളിപ്പോൾ ഫുൾ ബോ ഇടുകയാണെങ്കിൽ, നിങ്ങൾ ഫുൾ ബോ ഇട്ടാണ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഇടാം, കുഴപ്പമില്ല. ഇപ്പോൾ എന്നിടണം. അപ്പോൾ ഈ സ്പീഡിൽ നിങ്ങൾക്ക് ഫുൾ ബോ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പതുക്കെ വായിച്ചാലും മതി. നമുക്ക് ഡ്യൂറേഷൻ കൃത്യമായിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. പാ ആദ്യത്തെ പാ വരുന്നത് രണ്ട് കൗണ്ട്, സെക്കൻഡ് വരുന്നത് രണ്ട് പാ, നാല് നാല് കൗണ്ട് വെച്ചിട്ടാണ് വരുന്നത്. ഈച്ച് പാ ഫോർ കൗണ്ട്സ്, ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ വായിക്കുന്ന പോലെ ഹാഫ് ബോയിൽ നിങ്ങൾക്ക് വായിച്ച് കാണിച്ചു തരാം. ഫുള്ളായിട്ട് നോക്കാം നമുക്ക്. ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ. ഇതാണ് ഒരു ലൈൻ എന്ന് പറഞ്ഞത്. ഗ മ പ ദ നീ ദ പ മ ഗ മ പ ഗ മ ഗ രീ സ. ബുക്കിൽ എഴുതുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ പാടിയത്. ഗ മ പ ഗ മ ഗ രീ സ എന്ന് നാല് സ്പിറ്റ് ചെയ്ത് എഴുതിയിരിക്കും. ഗ മ പ ഗ മ ഗ രീ സ എന്ന് കേൾക്കാൻ കുറച്ചുള്ള എളുപ്പത്തിൽ മനസ്സിലാകും. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഗ മ പ ദ നീ ദ പ മ ഗ മ പ ഗ മ ഗ രീ സ എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇങ്ങനെ നാല് വെച്ച് സ്പിറ്റ് ചെയ്ത് എഴുതൂ, താളത്തിന് മാത്രമേ എഴുതൂ എന്ന് ആ ഒരു കണ്ടീഷനിൽ പഠിച്ചവരുണ്ടെങ്കിൽ ഗ മ പ ഗ മ ഗ രീ സ എന്ന് എഴുതിക്കൊള്ളുക. ഏതായാലും തെറ്റൊന്നുമില്ല. നമുക്ക് കാണുമ്പോഴും നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു രീതിക്കാണ് ഞാനിങ്ങനെ രണ്ട് രീതിയും പറയുന്നത് കേട്ടോ. ശരി, ഇനി അടുത്ത ലൈൻ. വീണ്ടും ഫസ്റ്റ് ലൈൻ സെയിം ആണ്. വൺ ടു, വൺ ടു ത്രീ ഫോർ, ടു ത്രീ ഫോർ. അടുത്തത് വരുന്നത് ഗ മ പ മ പ ദ മ പ. ഇത് ഓപ്പൺ സ്ട്രിംഗ് വായിക്കുന്നവർക്ക് ഇത് പിങ്കി വായിക്കുന്നവർക്ക്. ഓക്കെ, ഗ മ പ ഗ മ ഗ രീ സ ഗ മ പ ദ മ പ
ഗമ പാഗ മാഗരിസ അല്ലെങ്കിൽ ഗമ പാമ പാദ മാപ്പ ഗമ പ ഗമ ഗരിസ രണ്ട് സെയിമാണ്. ഓക്കെ റൈറ്റ്. ഇനിയിപ്പോൾ ഞാൻ പിങ്കി ഫിംഗർ വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ വായിക്കാൻ പോകുന്നത്. ഓപ്പൺ പാ വായിക്കുന്നവരും അത് വായിച്ചോളൂ. ഓക്കെ, ഇതാണ് സെക്കൻഡ് ലൈൻ എന്നുള്ളത്. ഇനി അടുത്ത തേർഡ് ലൈൻ, വീണ്ടും ആ തേർഡ് എന്ന് പറയുന്നത് ഞാൻ എ ബി എന്ന് പറഞ്ഞ് സെക്ഷൻ ചെയ്യാം. തേർഡിൽ, തേർഡ് ലൈനിൽ എ സെയിം ലൈനാണ്. വീണ്ടും ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ. ബുക്കുകളിൽ ഈ രണ്ട് ലൈനേ ഉള്ളൂ. ഇപ്പം നമ്മൾ വായിക്കുന്ന ലൈൻസാണ് ബുക്കുകളിൽ ഇല്ലാത്തത് കേട്ടോ. അതിൽ സിമ്പിൾ ദ പാ ടു മാമ പാ ദ പരീസ ഇത്രയേ ഉള്ളത്. ഇപ്പം ഇത്രയും എളുപ്പമായിട്ടുള്ള ഒരു ലൈൻസ് വരുന്നതുകൊണ്ടായിരിക്കും അവരത് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. എനിവേ ഇതൊക്കെ നല്ലതാണ്, വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എക്സ്ട്രാ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അത്രയും സന്തോഷമായിട്ട് വായിച്ചോളൂ കേട്ടോ. വീണ്ടും നാലാമത്തേത് അതിൻ്റെ ബി ഇതാണ് അത് വരുന്നത്. അഞ്ചാമത്തെ ലൈൻ എന്ന് പറയുന്നത്, അഞ്ചാമത്തെ ലൈനിൽ എയും ബിയും സെയിം ആണ്. നമ്മൾ ഫസ്റ്റ് വായിച്ച ലൈൻ ഒന്നും അഞ്ചും സെയിം ആണ്. അത് വീണ്ടും പഴയതിൽ വന്ന് നമ്മൾ അവസാനിക്കുന്നപ്പോൾ അലിമല്ലി പാട്ട് പല്ലവി പാടി തീർക്കുമല്ലോ, അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാനാണ് വീണ്ടും ആ ഫസ്റ്റ് ലൈൻ തന്നെ വായിച്ച് നമ്മൾ തീർക്കുന്നത്. ഓക്കെ, ത്രീ ഫോർ ത്രീ ഫോർ പാദ നീ ദ പ മ ഗ മ പ ഗ മ ഗ. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ അഞ്ച് ലൈൻ. വളരെ എളുപ്പമാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അഞ്ച് ലൈനും കൂടെ ഒറ്റയടിക്ക് വായിക്കാം. നിങ്ങൾ ഈ ബുക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ എളുപ്പമായിരിക്കും. Three, four.
അഞ്ചാമത്തത് ടു ത്രീ ഫോർ ടു ത്രീ ഫോർ ഇത് വെരി സെയിം ആസ് ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ലൈനെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ അഞ്ചാമത്തത് എന്നുള്ളത് വേറൊന്നുമില്ല അപ്പം ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് ഇത് രണ്ട് പാർട്ട് രണ്ട് രീതിയിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇനി ഈ എ ബിയിലെ എ ലൈൻ റിപ്പീറ്റ് ചെയ്തില്ല ഇനി വായിക്കുന്നതെല്ലാം അടുത്ത സെഗ്മെൻറ്റിൽ വരുമ്പോൾ രണ്ട് ലൈനിലും ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ ആ മ്യൂസിക് എന്ത് പറയും നമ്മുടെ ഒരു ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു വലിയൊരു വേൽപ്പുള്ളാന്ന് വെച്ചോളൂ അതിനകത്ത് ഇങ്ങനെ വലിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ അറിയാതെ എങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ സ്റ്റെപ്പിലെല്ലാം ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഇത് ചേഞ്ച് ആവുന്നു എന്നുള്ളത് ഇപ്പം നമ്മൾ അഞ്ച് ലൈൻ വായിച്ചു എന്നുണ്ടെങ്കിലും ഒന്നും അഞ്ചും സെയിം ആയിരുന്നു അത് പോയി ബാക്കി നാലേ ഉള്ളൂ പഠിക്കുന്നത് ഈ നാലെണ്ണത്തിൽ എട്ട് ലൈൻ ഉണ്ടെങ്കിലും നാലിലും എ വരുന്ന പാട്ട് ഫസ്റ്റ് ലൈൻ എന്നുള്ളത് സെയിമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പാട എട്ട് ആ എട്ടിലും നമ്മൾ വെറും അഞ്ച് ലൈൻ മാത്രമേ പഠിക്കുന്നുള്ളൂ ബാക്കി റിപ്പീറ്റ് ആണ് ഇങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് കുറച്ച് സെയിം കുറച്ച് ഡിഫറെൻ്റ് ഇപ്പം അടുത്ത സെക്ഷൻ നമ്മൾ അടുത്ത അഞ്ചെണ്ണം പഠിക്കുന്നത് ഇതിൽ നിന്നും ടോട്ടൽ ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ അപ്പം ആ സെക്ഷൻ നമ്മൾ നോക്കാം അപ്പം ഇത് വായിച്ച് തീർന്ന ഉടൻ തന്നെ ഗമ ഗ രി സ വായിച്ച ഉടൻ തന്നെ നമ്മൾ എന്ന് വായിക്കുന്നു എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ലൈൻ എന്നുള്ളത് ഫസ്റ്റ് പാർട്ടിൽ വന്ന ഒരു ലൈൻ തന്നെയാണ് റിപ്പീറ്റ് ആവുന്നത് കേട്ടോ ഇവിടെ സെക്കൻഡ് ലൈനാണ് സെയിം ആയിട്ട് വരാനായിട്ട് പോകുന്നത് രണ്ടെണ്ണത്തിന് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വന്ന ഒരു ലൈൻ എടുത്ത് ഇവിടുത്തെ സെക്കൻഡ് ലൈൻ അതേപോലെ എടുത്ത് ഇട്ടിരിക്കുന്നു ഇത്രയും ചേഞ്ചസുകൾ നമ്മൾ ജസ്റ്റ് ചെയ്ത് ഇത്രയും എലബറേറ്റ് ആയിട്ടൊന്നും ശരിക്കും ആരും പറയില്ല അതിൻ്റെ ആവശ്യവും ഇല്ലെന്നേ വിചാരിക്കത്തുള്ളൂ പക്ഷേ നിങ്ങൾ സ്റ്റുഡൻസിന് ഇത് എൻജോയ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മളിത് പഠിക്കണം നമ്മുടെ വീട്ടിനകത്ത് പോവുകയാണെങ്കിൽ നമ്മൾ വെറുതെ എല്ലാ റൂമും ചെന്ന് നോക്കും തിരിച്ചു വരും വീട് കണ്ടു എന്ന് പറയും പക്ഷേ ഇത് തന്നെ ഒരു ആർക്കിടെക്റ്റിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതിനകത്ത് പോകുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ കണ്ടാൽ പോരാ അതിന് അല്ലേ ചെറിയ കർവ് ഉണ്ടെങ്കിലും അതിൻ്റെ റൂഫിൻ്റെ ഹൈറ്റും അതിൻ്റെ എങ്ങനെയൊക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വശങ്ങളും കേട്ടറിയാൻ ആഗ്രഹിക്കും അല്ലേ അതിൻ്റെ പേരാണ് പഠിത്തം എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ വയലിൻ പഠിക്കുകയാണ് അപ്പം നമ്മുടെ ലെസണിനെക്കുറിച്ച് അതിൻ്റെ കൺസ്ട്രക്ഷനെക്കുറിച്ച് എല്ലാം നമ്മൾ ഇഞ്ച് ബൈ ഇഞ്ച് അതിൻ്റെ കംപ്ലീറ്റ് 100% കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ഏറ്റവും വായിക്കാൻ രസമായിരിക്കും നാളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു കുട്ടി ഡൗട്ട് ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കാനും ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും വേറൊന്നുമില്ല ഓക്കെ ഇതിൻ്റെ അടുത്ത ലൈൻ ഏഴാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഈ സാ ആ നീത എന്ന് വായിച്ചു അതിന് പകരം ആ ദീർഘത്തിന് മാറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് സാ സാ എന്ന് വായിക്കുന്നു വേറെ ഡിഫറൻസ് ഒന്നുമില്ല അവിടെ ഇത്രയുള്ള അതിൻ്റെ ഏഴാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഇനി വരുന്ന അടുത്ത മൂന്നെണ്ണം 8, 9, 10 എന്നുള്ളതിൽ രണ്ട് ലൈനും ടോട്ടൽ ഡിഫറെൻ്റാണ് നിങ്ങൾ ഇതുവരെ വായിക്കാത്ത ലൈൻസാണ് ഇനി വരാൻ പോകുന്നത് മനസ്സിലായോ അപ്പോൾ അടുത്ത സെഗ്മെൻറ്റ് മാറി എങ്കിലും ഒരു പഴയതിൻ്റെ ഒരു ചായലും കൂടെ ഉണ്ട് അത് എടുത്ത് ഇവിടെ ഇട്ട് ആ ലൈൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്നതെല്ലാം രണ്ട് ലൈനും ഡിഫറെൻ്റാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ്റെ ആ ഡിഫറൻസും നമുക്ക് അതിൻ്റെ ബ്യൂട്ടി ഓഫ് കമ്പോസിങ് നമുക്ക് കൃത്യമായിട്ട് ആ കമ്പോസിഷൻ്റെ ബ്യൂട്ടി നമ്മൾ അപ്പോഴാണ് ശരിക്കും അറിയുന്നത് ഓക്കെ ഇത് ഞാൻ വളരെ സ്പീഡിലാണ് ഞാൻ വായിച്ച് കാണിക്കുന്നത് ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്
നിങ്ങൾ വളരെ സ്ലോയിൽ വായിച്ച് പഠിക്കണം. കാര്യം ഇത് ഇത്രയും 10 ലൈൻ ലെസൺ ആയതുകൊണ്ട് ഇത് തന്നെ നമുക്ക് നല്ല സമയം എടുക്കുന്നുണ്ട്. ക്ലാസ്സൊക്കെ ക്ലാസ്സിൽ പഠിക്കാൻ വരുമ്പോൾ എല്ലാവരും ചോദിക്കും 1 അവർ ക്ലാസ് ആണോ, 1 അവർ തീർന്നില്ലെങ്കിലൊക്കെ വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പാരൻ്റൊക്കെ ഉണ്ട്. 1 അവർ ആയോ, 45 മിനിറ്റ്സ്. പക്ഷെ ഒരു യൂട്യൂബിൽ ഇതേപോലെ ക്ലാസ് വീട്ടിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മളൊരു 30 മിനിറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ പോലും എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ ആ സീരിയസ്നെസ്സോടെ അത് ക്ലാസ്സാണെന്നുള്ള ആ ഒരു വാല്യൂ കൊടുത്താൽ നിങ്ങൾക്കത് പ്രശ്നമാകത്തില്ല. ചെറിയ ക്ലാസ്സായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ പറയുമ്പോൾ അത്രയും സമയമെടുക്കും. നിങ്ങൾ അതിനെ ക്ലാസ്സായിട്ട് തന്നെ നിങ്ങളുടെ ഓൺ ക്ലാസ്സായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ടതാണ്. ഇതൊന്നല്ല, ഏത് ക്ലാസ് നമ്മൾ പഠിക്കുകയാണെങ്കിലും ഇഫ് യു ആർ കൺസിഡർ ആസ് എ ക്ലാസ് ഓർ എ ട്യൂഷൻ, നിങ്ങൾ അങ്ങനെ തന്നെ അതിനെ കൺസിഡർ പഠിക്കണം. ടൈം ഇതൊന്നും വെക്കാൻ പാടില്ല. 10 മിനിറ്റിൽ പറഞ്ഞ് തീർക്കുന്ന ഒന്നാണ് ഏറ്റവും സുഖമെന്ന് വിചാരിക്കരുത്. അത് അത്രയും പെട്ടെന്ന് ക്രാഷ് കോഴ്സ് അതുപോലെ തന്നെ പെട്ടെന്ന് ക്രാഷ് ആവുകയും ചെയ്യും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 3 ലാസ്റ്റ് 3 8, 9, 10 ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇതിനൊന്നുപോലും തിരിച്ചു വന്നില്ല, എല്ലാം ഡിഫറൻ്റാണ്. ആ 32 ലെറ്റർ പോകുന്നതും ഡിഫറൻ്റായിട്ടാണ് പോകുന്നത്. സരിഗ ഇത്രയും നേരം നമ്മൾ വായിക്കുമ്പോൾ ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈനുള്ള ഫീൽ ഉണ്ടായിരുന്നു, ഇതിന് അതില്ല. സരിഗ രിഗ ഗ മ പ മ പ ദ പ ദ മ പ ദ പ ദ നി ദ പ മാ പ ദ പ മ ഗ രി സ. അപ്പം നിങ്ങൾ 16 ലെറ്ററിൻ്റെ ഒരു സെൻസിൽ നിന്നും അവർ 32 താനേ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 32 ലെറ്റർ കേട്ട ആ മ്യൂസിക് മനസ്സിലാവും. ആ രീതിയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അടുത്ത ലൈനും ഓൾമോസ്റ്റ് ഇതേപോലെയാണ്, ഫുൾ ഡിഫറൻ്റാണ്. സ രി ഗ രി ഗ മ ഗ മ ഡിഫറെൻ്റ് വേ ഓഫ് 32 ലെറ്റേഴ്സ് കോമ്പിനേഷൻ. സ രി ഗ രി ഗ മ ഗ മ ഗ മ പ മ പ ദ പ ദ സ നി ദ നി ദ പ ദ പ മ പ മ ഗ മ ഗ രി സ. ഇതിന് മുമ്പിലത്തെ ലൈനും ഈ ലൈനും എന്താണ് ഒരു പുതിയൊരു സംഭവം നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഈ ആദ്യകാലമായതുകൊണ്ട് 4/4 ബ്രേക്കിലാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത്. ആ 4/4 ഇവിടെ വരുമ്പോൾ 3 കൂടെ ഇങ്ങനെ ആഡ് ചെയ്തു. ഇപ്പോൾ 1 2 3 1 2 3 താളം പോകുന്നത് 1 2 3 4 1 2 3 4 ആണ്. എങ്ങനെ ഇപ്പോൾ 3/4 പകരം 4/3 ഇടുന്ന പോലെ, മനസ്സിലല്ലേ? അപ്പോൾ ആ ഒരു പാറ്റേണും കൂടെ ഈ ലൈനിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. 1 2 3 1 2 3 ഇങ്ങനെ ബ്രേക്ക് ആവുന്ന സ നീ ദ നീ ദ പ ദ പ മ പ മ ഗ നാലായി മ ഗ രി സ എന്ന് ഫിനിഷ് ആയി. സ നീ ദ നീ ദ പ ദ പ മ പ മ ഗ 3/4 പകരം 4/3 പിന്നെ അവസാനം മ ഗ രി സ എന്നുള്ളതും കൂടെ ചേർത്തിട്ടു. ഇതിപ്പോൾ നമ്മൾ ബുക്കിൽ നോക്കുമ്പോൾ സ നീ ദ നീ അങ്ങനെയായിരിക്കും അവർ കട്ട് ചെയ്ത് 4/4 ഇടുന്ന. അത് ഒരിക്കലും നിങ്ങൾക്ക് ആ മ്യൂസിക് സെൻസ് വരത്തേയില്ല. ആ മ്യൂസിക്കിൻ്റെ ആ എന്താ പറയുക, ആ ഒരു ബ്രേക്ക് പറയില്ലേ, ഈ ഒരു ഓർഡർ ഓഫ് എ മ്യൂസിക് ഇത് വന്നിട്ട് മെല്ലി നിങ്ങൾക്ക് വരത്തേയില്ല. ആ ബുക്ക് നോക്കുമ്പോൾ ബുക്കിൽ അവർ എഴുതുന്നതിന് വേറെ പർപ്പസ് കുറേ ഉണ്ട്. അപ്പം നമ്മൾ അത് എടുത്തിട്ട് അതിൻ്റെ മ്യൂസിക്കൽ സ്റ്റൈൽ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമ്മൾ എഴുതി വെക്കണം. സോ സാനീത നീതാപ്പ ദാപ്പാമ പാമാക മാഗരീസ എന്ന് തന്നെ എഴുതണം. 4 മൂന്ന് 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 മൂന്നായിട്ട് എഴുതിയിട്ട് തന്നെ അടുത്തൊരു 4 എഴുതണം. ഓക്കെ, അപ്പോൾ ഈ 2 ലൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 8, 9 എന്നുള്ള ലൈൻ. അടുത്ത ലൈൻ വളരെ എളുപ്പമാണ്. ആദ്യത്തെ ലൈനെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു ലൈനാണ് അവസാനത്തെ 10th വരുന്നത്.
ഇങ്ങനെയാണ് തീരുന്നത്. സ രി ഗ മ പ പ ദ ദ പ മ മ പ ദ നി സ സ നി ദ പ സ നി ദ പ മ ഗ രി സ എന്നാണ് ഈ ലൈൻ തീരുന്നത്. അപ്പോൾ സരിഗമ പാപ്പ ദാദാപ്പ മാമാപ്പ എന്നുള്ളത് നമ്മുടെ ലെസണിലേ ഉള്ളൂ, മൂന്നാമത്തത് വന്നത് കേട്ടോ. അപ്പോൾ ആ ലൈനുകൾ ഇവിടെ റിപ്പീറ്റ് മെൻഷൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ലൈൻ അവിടെ ഉണ്ട് എന്നുള്ളതിൽ ഒരു പ്രൂഫാണിത്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ പത്ത് ലൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പത്ത് ലൈൻ വായിക്കുന്നത് വളരെ മനോഹരമായിരിക്കും, അത്യാവശ്യവുമാണ്, വായിക്കുക. അപ്പോൾ ക്ലാസ് വളരെ നീട്ടുന്നില്ല. സത്യത്തിൽ ഈ ലെസൺ എന്ത് പറയും, ക്വിറ്റ് ചെയ്ത് ഡയറക്റ്റ് മേൽസവകർച്ചകൾ പോകാമെന്നായിരുന്നു ആദ്യം ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം ഇങ്ങനത്തെ ചില കൺഫ്യൂഷൻ, ലെസൺ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട്. എന്തായാലും എൻ്റെ ഒരു രീതിയിൽ ഞാൻ പഠിച്ചത് ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്, മാക്സിമം കൺവേ ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ പാടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ എന്താണോ ലൈൻസ് അതും ഞാൻ എഴുതിത്തരാം. അത് ഓർഡറിൽ എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. വീണ്ടും ഒന്നുകൂടി പറയുന്നു, ഈ സ്പീഡല്ല നിങ്ങൾ വായിക്കേണ്ടത്, പതുക്കെ വേണം വായിക്കാൻ. ഞാൻ ടൈം ചുരുക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്പീഡിൽ നിങ്ങൾക്ക് വായിച്ച് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ടിപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്തത് നമുക്ക് പഠിക്കുന്നത് മേൽസായി വരച്ചകളാണ്. ഈ മേൽസായി വരച്ചകൾ മധ്യസ്ഥ വരച്ചകളുടെ തുടർച്ചയാണ് എന്ന് കാണിക്കുന്നത് പോലെ പോലും ഈ ലെസൻ്റെ ലാസ്റ്റിലേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാനത് ചെറുതായി പറയാം. ഈ മേൽസായി വരച്ചകൾ നമ്മൾ വായിച്ച് തുടങ്ങുന്നത് സ രി ഗ മ പ ദ നി സ എന്നാണ് നമ്മൾ വായിച്ച് തുടങ്ങാൻ പോകുന്നത്, അതിൻ്റെ തുടക്കം. ഇതിൻ്റെ അവസാനത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ സ നി ദ പ മ ഗ രി സ എന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചേർന്ന് വായിക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആയിരിക്കും, അതിൻ്റെ കണക്ഷൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും. സ നി ദ പ മ ഗ രി സ സ രി ഗ മ എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ച് പോകുന്ന ലെസൺസാണ് പലപ്പോഴും ഇതൊക്കെ. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, അവരത്രയ്ക്ക് റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ ലെസൻ്റെയും ഓരോന്നും അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളെ ഓർത്താണ് ഏറ്റവും കൂടുതൽ അവർ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇതിനെ പെട്ടെന്ന് പഠിച്ച് തീർത്ത് പോകുന്ന ഒരു ലെസണല്ല, മനസ്സിലാക്കി വായിച്ചാൽ നിങ്ങൾക്ക് നന്നായി എൻജോയ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ ഫ്രം ശിവകുമാർ. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം, ഉടൻ തന്നെ കാണാം. സീ യു.